ഗുഡ് ഈവനിങ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൂക്കളുടെ കൃഷിയിൽ, പൂച്ചെടികളുടെ കൃഷിയിൽ ആവശ്യമായി വരുന്ന ചില പ്രത്യേകതരം കൃഷിപ്പണികളെക്കുറിച്ചാണ്. അതിൽ മൂന്നാലെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇനി അടുത്തത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് എർത്തിങ്ങപ്പാണ്. എർത്തിങ്ങപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മണ്ണ് കൂട്ടിക്കൊടുക്കുന്നതിനാണ് നമ്മൾ എർത്തിങ്ങപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കപ്പ അതുപോലെ ഇഞ്ചി തുടങ്ങിയ ചെടികളുടെയൊക്കെ ചുവട്ടിലേക്ക് മണ്ണ് ഇങ്ങനെ കൂന കൂട്ടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എർത്തിങ്ങപ്പ്. ഡിഗിങ് ആൻഡ് പുള്ളിങ് ദ സോയിൽ ഇൻ ബിറ്റ്വീൻ ദ റോസ്, വരികളുടെ ഇടയിലുള്ള മണ്ണിനെ കിളച്ച് വലിച്ച് ആൻഡ് ഹീപ്പിംഗ് ഇറ്റ് അറൗണ്ട് ദ സ്റ്റെംസ് ഓഫ് ദ പ്ലാന്റ്. ചെടിയുടെ തണ്ടിന് ചുറ്റുമായിട്ട് കൂട്ടിയിടുന്നതിന്, ഹീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിയിടുന്നതിനാണ് നമ്മൾ എർത്തിങ് അപ്പ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ദിസ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് മോർ ഫുഡ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ബൾബ്, കോം, റൈസോംസ്, ട്യൂബേഴ്സ് ഇൻ ഓർണമെൻ്റൽ പ്ലാന്റ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മണ്ണിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന തരം ചെടികളുടെ ചുവട്ടിലാണ് നമ്മൾ കൂടുതലായിട്ടും മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ കപ്പയാണെങ്കിൽ അതിൻ്റെ അഗ്രോണമിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലാണ്. ജിഞ്ചർ ആണെങ്കിലും ടേമറിക് ആണെങ്കിലും ഒക്കെ മണ്ണിൻ്റെ അടിയിലാണ് അല്ലേ അതിൻ്റെ കായ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെടികളുടെ ചുവട്ടിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ എർത്തിങ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓർണമെൻ്റൽ പ്ലാന്റ്സിൽ എർത്തിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് പ്രൊപ്പഗേഷൻ സ്ട്രക്ചേഴ്സ് എന്നുള്ളത് പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ബൾബ്സ്, റൈസോംസ്, അതുപോലെ കോംസ് തുടങ്ങിയ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫോർ പ്രൊപ്പഗേഷൻ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രൊപ്പഗേഷൻ സ്ട്രക്ചേഴ്സ് ഉള്ള ചെടികളുടെ ചുവട്ടിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ എർത്തിങ് അപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എർത്തിങ് അപ്പ് ചെയ്തുള്ള മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി ഇങ്ങനെ വീഴില്ല, കടപുഴകി വീഴില്ല, മൊത്തത്തിൽ പറഞ്ഞ് വീഴില്ല. അപ്പോൾ അതിനും എർത്തിങ് അപ്പ് സഹായിക്കും. എന്നാൽ മെയിനായിട്ട് എർത്തിങ് അപ്പ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ആ ഫുഡ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എർത്തിങ് അപ്പ് ചെയ്യുന്നത്. അപ്പം ഉദാഹരണങ്ങൾ ട്യൂബ് റോസ്, ഗ്ലാഡിയോലസ്, കെന്ന, ബിഗോണിയ, ഡാലിയ തുടങ്ങിയ ചെടികളാണ്. ഇനി മറ്റൊരു പ്രത്യേകതരം അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ് ഡി ഷൂട്ടിങ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലും. ഡീഷൂട്ടിങ് ഈസ് എ റിമൂവൽ ഓഫ് ഓൾ സൈഡ് ഷൂട്ട്സ്. അതായത് ചെടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം ചില്ലകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ചില്ലകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിറയെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്നത് അതുപോലെ കായ് ഉണ്ടാകുന്നതൊക്കെ കുറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അധികമായി വളരുന്ന വളരെയധികം ചില്ലകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അധികമായി വരുന്ന ചില്ലകളെ നമ്മൾ നീക്കം ചെയ്യുന്നു. അതിനെയാണ് ഡീ ഷൂട്ടിങ് എന്ന് പറയുന്നത്. ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലകൾ, ഡീ ഷൂട്ടിങ് എന്ന് പറഞ്ഞാൽ ചില്ലകൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ചെടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില്ലകൾ ഉണ്ടാവുക, പൂക്കൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് എനർജി എക്സ്പെൻഡീച്ചറാണ്. എനർജി ഇങ്ങനെ ആവശ്യമുള്ള ജോലിയാണ്, കാര്യം അത് വളരുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഷൂട്ട്സിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ ഷൂട്ട് വളരാൻ ആവശ്യമായിരുന്ന എനർജി ചെടിക്ക് എന്തിനുപയോഗിക്കാം? ബാക്കിയുള്ള നമ്മൾ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഷൂട്ടിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ആ ബാക്കിയുള്ള ഷൂട്ട്സ് നല്ല ആരോഗ്യമായിട്ട് വളരുകയും അതിൽ നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അധികമായിട്ടുള്ള ഷൂട്ട്സിനെ, ചില്ലകളെ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീ ഷൂട്ടിങ് എന്ന് പറയുന്നത്. ഡീ ഷൂട്ടിങ് ചെയ്യുന്നത് വഴി എക്സ്ട്രാ ഉള്ള ചില്ലകൾ പോകുന്നു. അപ്പോൾ ആ എക്സ്ട്രാ നമ്മൾ നീക്കം ചെയ്ത ചില്ലകൾ വളരുവാൻ ആവശ്യമായിരുന്ന എനർജിയെ, ഊർജത്തെ ചെടിക്കും ബാക്കിയുള്ള ചില്ലകൾ വളരുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെടി നല്ല ആരോഗ്യത്തോടുകൂടിയും അതിൽ നല്ല പൂക്കൾ ഉണ്ടാവാനും ഇത് സഹായിക്കുന്നു. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ റിമൂവൽ ഓഫ് സൈഡ് ഷൂട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഓഫ് ഷൂട്ട്സ്, ഓഫ് സെറ്റ്, കീക്കീസ് എന്നൊരു വാക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കീക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർക്കിഡുകളിൽ ഇതുപോലെ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ചില്ലകൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പുതിയ ഗ്രോത്ത്, പുതിയ തൈകൾ ഉണ്ടായി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കീക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ ഈ ഓർക്കിഡിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള കീക്കീസിനെ നമ്മൾ റിമൂവ് ചെയ്ത് വേറെ നട്ട് കഴിഞ്ഞാൽ അത് പിടിക്കും കേട്ടോ. പിന്നെ വേരൊക്കെ ഉള്ളതായതുകൊണ്ട് പിടിക്കും. പക്ഷേ നമ്മളത് റിമൂവ് ചെയ്താൽ ആ മദർ പ്ലാന്റ് നന്നായിട്ട് ആരോഗ്യത്തോടുകൂടി വളരുകയുള്ളൂ. അപ്പോൾ ആ കീക്കിയുടെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓർക്കിഡ്സിലാണ്, ഓർക്കിഡ്സിലുണ്ടാകുന്ന എക്സ്ട്രാ ഗ്രോത്തിനെയാണ് ഈ കീക്കി എന്ന് പറയുന്നത് എന്നോർത്തിരിക്കുക. മറ്റൊരു മെത്തേഡാണ് ഡിസ്ബഡിങ്.
ഡിസ്ബഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റോസ അതുപോലെ ക്രൈസാന്തമം തുടങ്ങി മാരിഗോൾഡ് തുടങ്ങിയ ചെടികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചില്ലയുടെ അറ്റത്ത് ഒരു വലിയ മൊട്ടുണ്ടാകും, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും രണ്ട് കുഞ്ഞു മൊട്ടുകളുണ്ടാകും. അപ്പോൾ ഡിസ്ബഡിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഉള്ള ബഡിനെ റിമൂവ് ചെയ്യുന്നതിനാണ് ഡിസ്ബഡിങ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നല്ല വലിയ പൂക്കളാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഡിസ്ബഡിങ് ചെയ്യാം. കാര്യം ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയാൽ മൂന്ന് ബഡുകളുണ്ട്, മൂന്ന് മൊട്ടുകളുണ്ട് അല്ലേ. ഈ മൂന്ന് മുട്ടും വിരിയാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഏകദേശം ഇടത്തരം വലിപ്പമുള്ള മൂന്ന് പൂക്കളായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ബഡിങ്ങിൽ എന്ത് ചെയ്യുന്നു, ആ താഴെയുള്ള കുഞ്ഞ് ബഡുകളെ റിമൂവ് ചെയ്യുകയാണ്. ആ ബഡുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, നടുക്കുള്ള ആ ഒരു ബഡ്, അപ്പോൾ ആ റിമൂവ് ചെയ്ത് കളഞ്ഞ് ബഡുകൾ വളരുവാൻ ആവശ്യമായിരുന്ന എനർജി ചെടിക്ക് എന്തിനുപയോഗിക്കാം, ആ നടുക്കുള്ള വലിയ ബഡിലേക്ക് മാത്രം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് പറ്റും, ആ നടുക്കുള്ള ബഡ് നന്നായിട്ട് വളർന്ന് നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് ദാലിയ, ക്രൈസാന്തമം, റോസ് തുടങ്ങിയ ചെടികളിലാണ് ചെയ്യുന്നത്. ഡിസ്ബഡിങ് ഈസ് എ റിമൂവൽ ഓഫ് ഫ്ലോറൽ ബഡ്സ്, പൂമുട്ടുകൾ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്ബഡിങ്. ദിസ് ഹെൽപ്സ് ഇൻ ഡൈവേർട്ടിങ് ദ എനർജി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ബഡ്. റീറ്റെയിൻഡ് ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്തിയിരിക്കുന്ന മുട്ട്. അപ്പോൾ രണ്ടെണ്ണം കളഞ്ഞു, ഒരെണ്ണം നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. ആ നിലനിർത്തിയിരിക്കുന്ന ബഡിനെയാണ് റീറ്റെയിൻഡ് ബഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കളഞ്ഞ ബഡ് വളരുവാൻ ആവശ്യമായിരുന്ന എനർജി ചെടി എന്തിനുപയോഗിക്കുന്നു, ആ നിലനിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ബഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ലാർജ് ഫ്ലവേഴ്സ് ആർ ഒബ്റ്റെയിൻഡ്, നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടുവാൻ ഇത് സഹായിക്കുന്നു. വെൻ ദ സ്റ്റെം, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ സ്റ്റെം ഓഫ് ദ ബഡ്സ് ആർ അബൌട്ട് 5 സെൻറ്റിമീറ്റർ ലോങ് ദേ ആർ റിമൂവ്ഡ്. നമുക്ക് നീക്കം ചെയ്യേണ്ട പൂമുട്ടുകളുടെ തണ്ടിന് ഏകദേശം 5 സെൻറ്റിമീറ്റർ നീളം വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ബഡ് റിമൂവ് ചെയ്യാം. തീരെ ചെറുതായിട്ടിരിക്കുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്യാറില്ല. ഒരു ഇത്തിരി വലുതായി നമ്മുടെ ആ തണ്ടോടുകൂടി നമുക്ക് പൊട്ടിച്ച് കളയാൻ പറ്റുന്നൊരു പരുവമാകുമ്പോഴാണ് ഈ പൂമുട്ടുകൾ റിമൂവ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, ഇൻ കാർണേഷൻസ് ഡിസ്ബഡിങ് ഈസ് പ്രാക്ടീസ്ഡ് ടു ഒബ്റ്റെയിൻ ലോങ് സ്റ്റോക്സ് വിത്ത് ലാർജർ ബ്ലൂംസ്. കാർണേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇതിൽ കാർണേഷൻസിൽ മെയിനായിട്ട് ഡിസ്ബഡിങ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല നീളമുള്ള തണ്ടോട് കൂടിയ വലിയ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഡിസ്ബഡിങ് ചെയ്യാറുണ്ട്. ഇത് ക്രൈസാന്തമത്തിൽ ഡിസ്ബഡിങ് ചെയ്യുന്ന ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു മെത്തേഡാണ് പിഞ്ചിങ്. പിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ റിമൂവൽ ഓഫ് ഗ്രോയിങ് ടിപ്സ് ഓഫ് പ്ലാന്റ്സ്. ടിപ്പ്, വളരുന്ന ടിപ്പ്, ചെടി ഇങ്ങനെ മുകളിലേക്ക് വളർന്ന് നീണ്ടു നീണ്ടു പോകുമല്ലോ, അപ്പോൾ അതിൻ്റെ വളരുന്ന അഗ്രം, ആ ടിപ്പിനെ നമ്മൾ നുള്ളിക്കളയുന്നതിനാണ് പിഞ്ചിങ് എന്ന് പറയുക. അപ്പോൾ ഇനി തുളസിയുടെയൊക്കെ തലപ്പ് നിങ്ങൾ നുള്ളിക്കളയുന്ന അല്ലെങ്കിൽ പൂ നുള്ളിക്കളയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഹോർമോൺസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഓക്സിൻസ്, എപ്പിക്കൽ ഡോമിനൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചത് നിങ്ങൾ ഓർക്കണം. കാര്യം ടിപ്പുണ്ടെങ്കിൽ അവിടെ ഓക്സിൻ ഉണ്ട്, ഓക്സിൻ ഉണ്ടെങ്കിൽ സൈഡ് ഷൂട്ട്സിനെ വളരാൻ അനുവദിക്കില്ല. എപ്പിക്കൽ ഡോമിനൻസ് എന്നുള്ള ആ പ്രതിഭാസമുള്ളത് കൊണ്ട് സൈഡ് ഷൂട്ട്സ് വളരാൻ അനുവദിക്കില്ല ഈ ഓക്സിൻ. അപ്പോൾ നമ്മൾ ടിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഓക്സിൻ്റെ അളവ് കുറയും, അപ്പോൾ സൈഡ് ഷൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ പിഞ്ചിങ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായി ഒരു ബുഷി അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിഞ്ചിങ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ ചെണ്ടുമല്ലി എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു ചെടിയാണ് അല്ലേ. അപ്പോൾ ചെണ്ടുമല്ലിയിൽ ഈ പിഞ്ചിങ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ചെണ്ടുമല്ലി എങ്ങനെയായിരിക്കും വളരുക, ഒരു തൈ വളർന്ന് അതിൻ്റെ അറ്റത്തൊരു പൂ ഉണ്ടായാണ് സാധാരണ നമ്മൾ ചെണ്ടുമല്ലി വിരിയുക അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വരുന്ന ആ മുട്ടിനെ ഒന്ന് കളഞ്ഞ് നോക്കുക, അല്ലെങ്കിൽ ആ ടിപ്പ് ഒന്ന് റിമൂവ് ചെയ്യുക, അതിൻ്റെ തലപ്പൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിലും സൈഡിൽ താഴെയുള്ള ബ്രാഞ്ചുകളെല്ലാം ഡെവലപ്പായി വരുന്നത് കാണാം. അതിൻ്റെയും തലപ്പൊന്ന് നുള്ളുക, അപ്പോൾ വീണ്ടും നിറയെ ബ്രാഞ്ചുകൾ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഒരു ബുഷ് പോലെ, നല്ല കുറ്റിച്ചെടി പോലെ നല്ല റൗണ്ടായിട്ട് അതിങ്ങനെ വളർന്നു വരും. പിന്നീട് നമ്മൾ അതിനകത്ത് പൂവിടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ എക്സിബിഷനൊക്കെ വെക്കുന്ന കണ്ടിട്ടില്ലേ, നിറയെ പൂക്കളുമായിട്ട് മാരിഗോൾഡ് നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ആ രീതിയിൽ നമുക്ക് ആ ചെടിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ഈ പിഞ്ചിങ് ചെയ്യുന്നത് കൊണ്ടാണ്. കൃത്യമായിട്ട് പിഞ്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചെയ്തെടുക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ഹൈബ്രിഡ് മാരിഗോൾഡ് ഇനങ്ങളിൽ. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കി നമ്മൾ ടിപ്പ് കാണിക്കുന്നുണ്ട്, പിഞ്ച് ചെയ്യുന്നതിന് മുൻപ്, ബിഫോർ പിഞ്ചിങ്. പിന്നെ നമ്മൾ ആ തലപ്പിൽ വന്ന രണ്ട് ഇലകളങ്ങ് നുള്ളിക്കളഞ്ഞു. നുള്ളിക്കളഞ്ഞപ്പോൾ എന്തായി, രണ്ട് തലപ്പുകൾ വന്നിരിക്കുന്നു കണ്ടോ. അപ്പോൾ ഒരു നമ്മൾ നുള്ളിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു തലപ്പേ ഉള്ളൂ, നുള്ളിക്കളഞ്ഞതിന് ശേഷം രണ്ട് തലപ്പുകൾ വന്ന് ഡബിൾഡ് ഗ്രോത്ത് ആയിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു പിഞ്ചിങ്ങിൻ്റെ ഗുണം, ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടാവാൻ നിറയെ പൂ, ഓരോ ബ്രാഞ്ചിൽ അപ്പോൾ പൂക്കളുണ്ടാവും. അപ്പോൾ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായാൽ ധാരാളം പൂക്കളുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പിഞ്ചിങ്. ഇറ്റ് റെഫേഴ്സ് ടു ദ റിമൂവൽ ഓഫ് ഗ്രോയിങ് ടിപ്സ് ഓഫ് പ്ലാന്റ്സ്. ദിസ് ഹെൽപ്പ് ടു ഗിവ് എ ബുഷി ഗ്രോത്ത് ആൻഡ് മോർ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. ഒരു ബുഷ് പോലെയുള്ള ഒരു അപ്പിയറൻസ്. മറ്റേതല്ലെങ്കിൽ പിഞ്ചിങ് ചെയ്തില്ലെങ്കിൽ ചെടി ഇങ്ങനെ നീണ്ടു നിൽക്കുകയേ ഉള്ളൂ, അതിൻ്റെ അറ്റത്ത് ഒന്നോ രണ്ടോ പൂക്കളുണ്ടാവും. പക്ഷേ നമ്മൾ പിഞ്ചിങ് ചെയ്ത് കഴിയുമ്പോൾ ചെടി നല്ല കുറ്റിച്ചെടിയുടെ രൂപത്തിലാകും, ധാരാളം പൂക്കളും ഉണ്ടാവും. അത് ക്രൈസാന്തമമാണ് ഒരു ഉദാഹരണം.
ഇനി പിഞ്ചിങ് ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കിയേ. വെൻ ദ പ്ലാന്റ്സ് ആർ 8 to 10 centimeters ടോൾ, 8 മുതൽ 10 centimeters ഉയരമെത്തിക്കഴിയുമ്പോൾ ചെടികൾ, വെൻ ദാറ്റ് ഈസ് വെൻ ദേ ആർ അബൌട്ട് 1 month ഓൾഡ്, ഏകദേശം 1 month പ്രായമായി കഴിയുമ്പോൾ നമുക്ക് പിഞ്ചിങ് ചെയ്യാം. 3 മുതൽ 5 centimeters നീളത്തിൽ ആ ഗ്രോയിങ് ടിപ്പ് അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പോൾ പിന്നീട് ഒരിക്കൽ ചെയ്താൽ പോരാ, വീണ്ടും ചെയ്യണം. ആ രണ്ടാമത് ചെയ്യുന്നത് എപ്പോഴാണ്? സെക്കൻഡ് പിഞ്ചിങ് ഈസ് ഡൺ അബൌട്ട് 3 weeks ആഫ്റ്റർ ദ ഫസ്റ്റ് പിഞ്ചിങ്. അപ്പോൾ ആദ്യത്തെ 1 month കഴിയുമ്പോൾ ആദ്യത്തെ പിഞ്ചിങ് ചെയ്യാം. അപ്പോൾ ബ്രാഞ്ചുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 3 weeks കഴിയുമ്പോൾ ഏകദേശം വീണ്ടും ഒരു മാസം ആകാറാകുമ്പോൾ വീണ്ടും പുതുതായിട്ട് വന്ന ബ്രാഞ്ചുകളുടെ എല്ലാം തലപ്പ് നുള്ളിക്കളയുക. അങ്ങനെ 2 തവണ നമ്മൾ പിഞ്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ചെടി നല്ല ഒരു ബുഷ് പോലെയാവും, ധാരാളം പൂക്കളുണ്ടാവും. അപ്പം ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രൊപ്പഗേഷൻ സ്പെഷ്യൽ മെത്തേഡ്സ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും അടുത്ത വീഡിയോ വരിക.